നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ഗതാഗത രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ബഹ്റൈൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. വിദ്യാർത്ഥികളെയും ബസ് ഡ്രൈവർമാരെയും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നത്. സുരക്ഷിതവും സുഖപ്രദവുമായ യാത്രയ്ക്കായി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ക്യാമ്പയിനിൽ വ്യക്തമാക്കും. ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ ഗതാഗതത്തിന് ലൈസൻസ് ഉള്ള ബസ് ഡ്രൈവർമാരെ മാത്രം നിയമിക്കേണ്ടതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കി. ലൈസൻസ് ഉള്ള ഡ്രൈവർമാർക്ക് യാത്രക്കാർക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുവെന്നും വീഡിയോ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ബസ് ഡ്രൈവർമാരോട് ട്രാഫിക് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടും വാഹനങ്ങളുടെ പതിവ് അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കിക്കൊണ്ടും സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ക്യാമ്പയിൻ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബസ് ഡ്രൈവർമാർക്കുമിടയിൽ അവബോധം വർദ്ധിപ്പിക്കാനും എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും സുരക്ഷിതമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുമാണ് ഈ ക്യാമ്പയിനിലൂടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിന്നും ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ വൻ വർധനവ്. അവധി കഴിഞ്ഞ് 10,000-ക്കണക്കിന് പ്രവാസികൾ മടങ്ങിപ്പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ടിക്കറ്റ് വിലയിലെ വർധനവ്. ടിക്കറ്റ് വില 3 മുതൽ 5 ഇരട്ടി വരെ ഉയർന്നിരിക്കുകയാണ്. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകാത്തതാണ് തോന്നിയ പോലെയുള്ള വിലവർദ്ധനയ്ക്കെന്ന പരാതി പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഈ ദിവസങ്ങളിൽ മിനിമം 30,000 രൂപയാണ് കൊടുക്കേണ്ടത്. അതേസമയം ചില വിമാനങ്ങൾക്ക് ഈ തുക കയറി 1,00,000-ത്തിനടുത്ത് വരെ എത്തിയിട്ടുമുണ്ട്. സാധാരണ സമയങ്ങളിൽ 10,000 മുതൽ 15,000 വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടും പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാണ്. ഓഗസ്റ്റ് 18 ചെന്നൈയിലെ കലൈവാനർ അരങ്ങിൽ നടന്ന മുത്തമിഴിരഞ്ചർ കലൈഞ്ചർ ശതാബ്ദി സ്മാരക നാണയ പ്രകാശന ചടങ്ങിൽ ഇന്ത്യൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാണയം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവ ഏറ്റുവാങ്ങി. DMK സജീവ അംഗങ്ങളായ ഷഫീഖും ഡേവിഡും ചേർന്ന് ബഹ്റിനിലേക്ക് കൊണ്ടുവന്ന നാണയങ്ങളിലൊന്ന് ബഹ്റിനിലെ മുതിർന്ന സാമൂഹിക നേതാവും BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന് സമ്മാനിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകരായ സയ്യിദ് ഹനീഫ്, PV മാത്തിക്കുട്ടി, ഷർഫുദ്ദീൻ എന്നിവരും എത്തിയിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ ബംഗ്ലാദേശിലെ പൌരന്മാരോട് വിവേചനം കാണിക്കില്ലെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട ദേശീയ അവധിക്ക് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് രാജ്യം പോകുന്നതെന്നും സമാധാന പാലനത്തിനു വേണ്ടി ജനങ്ങളും പ്രവർത്തിക്കണമെന്നും യൂനുസ് കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 5 മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ഓഗസ്റ്റ് 8 ധാക്കയിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി യൂനുസ് ചുമതലയേൽക്കുകയായിരുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൽ നിന്നും ജനങ്ങൾക്കുണ്ടായ പ്രയാസങ്ങൾ താൻ നയിക്കുന്ന ഇടക്കാല സർക്കാരിൽ നിന്നും ഉണ്ടാവില്ല എന്നും മുഹമ്മദ് യൂനുസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. ബംഗ്ലാദേശ് സർക്കാരിനായുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാവുമെന്നും അതുവരെ രാജ്യത്തെ ഇടക്കാല സർക്കാർ നയിക്കുമെന്നും മുഹമ്മദ് യൂനുസ് അറിയിച്ചു. ഇന്ത്യക്കാർക്ക് ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും വിദേശത്തുള്ള ഭാരതീയർക്കും ആശംസകൾ അറിയിക്കുന്നതായി രാഷ്ട്രപതി അറിയിച്ചു. സന്തോഷത്തിന്റെ ഈ ഉത്സവം ശ്രീകൃഷ്ണന്റെ മഹത്തായ ആശയങ്ങളിൽ സ്വയം സമർപ്പിക്കാനുള്ള പ്രചോദനമാകട്ടെയെന്നും രാഷ്ട്രപതി അറിയിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery. Fresh meat and fish. Fruits and vegetables.
സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്, റെഡി ടു ഈറ്റ് ഫുഡ്സ്, ഡയറി പ്രോഡക്ട്സ്, ഗ്രോസറി ഓർ കൺസ്യൂമർ ഗുഡ്സ്. ടു ഹാവ് എ വണ്ടർഫുൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, പ്ലീസ് വിസിറ്റ് യുവർ നിയറസ്റ്റ് മെഗാമാർട്ട് മാക്രോമാർട്ട് ബ്രാഞ്ച്. മെഗാമാർട്ട് ആൻഡ് മാക്രോമാർട്ട്, ഫുൾ ഓഫ് ഗുഡ്നെസ്. ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ലഹരി വിമുക്ത ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം ഇപ്പോൾ രാജ്യത്തെ ഓരോ പൌരനും ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് മയക്കുമരുന്ന് കടത്തും വ്യാപാരവും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം തീവ്രവാദത്തെയും നക്സലിസത്തെയും പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിനുമാണ് ഉപയോഗിക്കുന്നതെന്നും അമിത് ഷാ വ്യക്തമാക്കി. റായ്പൂരിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തെ തുടർന്നുണ്ടായ ടൂറിസം രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ചേർന്നു. വിവിധ ടൂറിസം സംരംഭകർ, ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഇതിനായി സെപ്റ്റംബർ മാസത്തിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കും. വയനാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക മാർക്കറ്റിംഗ് പ്രചാരണവും നടത്താൻ തീരുമാനമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്ന കോളിളക്കങ്ങളിൽ പ്രതികരിച്ച WCC, മാറ്റം അനിവാര്യമാണ്, നോ പറയാൻ പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല, സുരക്ഷിതമായ തൊഴിലിടം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്നാണ് അതെല്ലാമുള്ള സ്ത്രീകളോട് പറയാനുള്ളതെന്നും WCC കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു WCCയുടെ പരാമർശം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സധൈര്യം തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ സ്ത്രീകൾ രംഗത്തെത്തുകയാണ്. ഇതെല്ലാം തുടക്കമിട്ടത് പോരാടുമെന്ന ഒരു സ്ത്രീയുടെ ദൃഢനിശ്ചയത്തിൽ നിന്നാണെന്നും കഴിഞ്ഞ ദിവസം ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ കുറിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി താരങ്ങൾക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. നടൻ മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, ബാബുരാജ്, സിദ്ധിക്ക് തുടങ്ങി നിരവധി പേർക്കെതിരെയാണ് ആരോപണം ഉയരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് അറിയിക്കുമെന്ന് ഫെഫ്കെ അറിയിച്ചു. ഫെഫ്കെയുടെ ഘടക യൂണിയനുകൾ റിപ്പോർട്ട് വിശകലനം ചെയ്യും. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും ഫെഫ്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഊന്നൽ നൽകിയായിരിക്കും റിപ്പോർട്ട് വിശകലനം ചെയ്യുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത്, ആരോപണങ്ങൾ കൊണ്ട് ഒരാളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് തെളിയുന്നതുവരെ അതിനെ പിന്തുണയ്ക്കില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, എന്നാൽ തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയാണെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ആരോപണങ്ങൾ ഒരു കുടുംബത്തെ മാത്രമല്ല ബാധിക്കുക. വെറുതെ ആരെയും ക്രൂശിക്കരുതെന്നും തനിക്കെതിരെ ക്രിക്കറ്റിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് തിരിച്ചുവരാൻ 2.5 വർഷം എടുത്തുവെന്നും ശ്രീശാന്ത് പറഞ്ഞു. തനിക്ക് നേരെ ഉയർന്ന വാതുവെപ്പ് ആരോപണത്തെ പരാമർശിച്ചാണ് ശ്രീശാന്തിന്റെ പ്രതികരണം. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.